السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا، انظرنا، أدركنا، بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. رحم الله مايا الملك الجبار يا الله نند فضل كند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون نهي بريتا بطا صالحين لكم إنه وره ننجل لهم ننجل لسنه ഈ മഹത്തായ സ്ഥാപനവുമായി, പ്രത്യേകിച്ച് ഈ മജ്ലിസുമായി, ഇവിടെ നടന്നു വരുന്ന ദീനീ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം, വയാറ് സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ, സ്നേഹികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആര് ഈ എടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. ആദരണീയരായ സദാതുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കള്, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാര്, സുദീർഘമായി സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട മാളിയക്കൽ തഖാഫി ഉസ്താദിന്റെ വളരെ നല്ല നസീഹത്ത് നടന്ന ഈ സദസ്സിൽ, ഈ മഹത്തായ കാളികാവ് ബദരിയ നമ്മുടെ സ്ഥാപനത്തിൽ നാം നടത്തി വരുന്ന ആത്മീയ മജ്ലിസ് പരിശുദ്ധ റമദാനിലെ ബദർ മജ്ലിസിലാണ്, സ്വലാത്തിന്റെ ദിക്റിന്റെ മജ്ലിസിലാണ് നാം ഇവിടെ സമ്മേളിച്ചത്. അല്ലാഹു കബൂലാക്കി തരട്ടെ. എത്രയോ രോഗികൾ ഇന്നൊരു പണ്ഡിതനായ സുഹൃത്ത് കരഞ്ഞുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടു, സങ്കടം
വയറുവേദന കൊണ്ട് അസഹ്യമായി. അറിഞ്ഞു നോക്കുമ്പോൾ അത് വലിയ രോഗമാണ്. അല്ലാഹുവേ എന്നെ ശിഫ നൽകണം, റഹ്മാനെ ആഫിയത്ത് നൽകണം. അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാനെ. പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ പുണ്യമാസത്തിലാണ് നമ്മുടെ ഈ ആത്മീയ സമ്മേളനം. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിക്കപ്പെട്ട പുണ്യമാസം, ഈ പവിത്ര മാസം ഖുർആൻ പേരെടുത്ത് പറഞ്ഞ മാസം. സയ്യിദു ശുഹൂരി ശഹ്റു റമളാൻ എന്ന് തങ്ങൾ മഹത്വം പറഞ്ഞ മാസം. റമളാനു ശഹ്റു ഉമ്മത്തി എന്ന്, ഉമ്മത്തിന്റെ മാസമെന്ന് തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയ പുണ്യമാസം. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിക്കാൻ, ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിച്ച് നമുക്ക് അള്ളാഹു ദോഷങ്ങൾ പുറത്തു തരാൻ വേണ്ടി പ്രത്യേകം ഉമ്മത്തിന് നൽകിയ തഖ്വക്ക് വേണ്ടി എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയ ഈ പരിശുദ്ധ മാസം, അത് അതിന് അർഹിക്കുന്ന രൂപമാണ്. അതിനെ ആദരിച്ച് ഒരു സെക്കൻഡും നഷ്ടപ്പെടുത്താതെ ആഖിറം സമ്പാദിക്കാൻ നാം ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആന്റെ അവതരണ മാസമായ വിശുദ്ധ റമളാൻ നമ്മിലേക്ക് വർഷാവർഷം കടന്നു വരുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ വാർഷികമാണ് റമളാനിലൂടെ വിശ്വാസ ജനങ്ങൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് റമളാനിലെ ഓരോ രാപ്പകലുകളും ഖുർആൻ ഓതാത്ത രാത്രിയും പകലും നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ പൂർവിക മുൻകാല മഹത്തുക്കൾ അവരൊക്കെ ഖുർആന് ആ നിലക്ക് വേണ്ടതുപോലെ പാരായണം ചെയ്ത് വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച മഹാന്മാർ. ഇമാം ഷാഫി റഹ്മഹുല്ലാ അവിടുത്തെ താരിഖ് നോക്കിയാൽ കാണാം, ദിവസം ഒരു ഖത്മ് അവിടുന്ന് ഖുർആൻ ഓതുമായിരുന്നു. പരിശുദ്ധ റമളാനായി കഴിഞ്ഞാൽ രണ്ട് ഖത്മ് ഖുർആൻ ഓതും. അതെങ്ങനെ? ഫറളും സുന്നത്തുകളും മറ്റുള്ള സകല ഖൈറാത്തുകളും അഅമാലുകളും അതൊക്കെ നിലനിർത്തലോടു കൂടെ രണ്ട് ഖത്മ് റമളാനിൽ ഒരു ദിവസം അവരോധി തീർക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമുക്കതിന് കഴിയും, അത് വേറെ വിഷയം. ഓഫുല്ലാഹുല്ലം ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഒരു കാമ നിന്നിട്ട് ഒരു ഖത്തം തീർത്തോവർ, ഒരു കാമ നിന്നിട്ട് അപ്പുറത്തേക്ക് കാല് മാറ്റി വെച്ചപ്പോഴേക്കും ഒരു ഖത്തുമായി പോയി. ആ മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത വലിയ കറാമത്താണത്. അത് കറാമത്തിന്റെ ലോകമാണത്. നമുക്ക് അതുപോലൊന്നും ചെയ്യാനാവില്ലെങ്കിലും റമളാൻ 30 പൂർത്തിയാകുമ്പോഴേക്ക് 30 ജുസ് പൂർത്തിയാക്കിക്കൂടെ? ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കേണ്ടയോ? ഖുർആൻ ഇസ്ലാമിന്റെ ഭരണഘടനയല്ലയോ? ആ പരിശുദ്ധ ഖുർആനും വിശ്വാസി സമൂഹവും എത്രത്തോളം വലിയ ബന്ധം നിലനിർത്തേണ്ടവരാണ്. ഖുർആൻ നമ്മളില്ല ഇല്ല എങ്കിൽ നമ്മിൽ എന്ത് ഈമാനാണ് ഉള്ളത്? അതുകൊണ്ട് ഖുർആൻ പാരായണം വളരെ വർദ്ധിപ്പിച്ച് ഖുർആനോത്തിൽ സജീവമാകേണ്ട പവിത്ര മാസമാണ് റമളാൻ എന്ന് മാത്രമല്ല, ആ ഖുർആനോടുള്ള ആദാബുകളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ പാരായണം, നമ്മുടെ ഖിറാഅത്ത്. പരിശുദ്ധ ഖുർആനിന്റെ ഹർഫുകളുടെ മഖാരിജുകൾ, അതിന്റെ ഔസ്വാഫുകൾ, അതിന്റെ അഹ്കാമുകൾ, അതെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ അങ്ങ് വായിച്ചു പോയാൽ, തപ്പി തടഞ്ഞു പോയാൽ, അതിന്റെ നിയമങ്ങൾ പാലിക്കാതെയായി പോയാൽ
رحمت للعالمين صلى الله عليه وسلم تنگل برنج رب قارئ نقرأ القرآن والقرآن يلعن به يتر يتر وطغاران അവര് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, അതേ സമയം അവരെ ഖുർആൻ ശപിച്ചു കൊണ്ടിരിക്കുന്നു. ഖുർആൻ നമുക്ക് ശാപം ആക്കിയാൽ, ഖുർആൻ നമുക്ക് പ്രതികൂലമായി ആഖിറത്തിൽ സാക്ഷി നിന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ? പരിശുദ്ധ റമദാൻ നമുക്ക് പ്രതികൂലമായി സാക്ഷി നിന്നാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ മസ്ജിദുൻ നബവിയിലെ മിമ്പറിലിരിക്കുമ്പോൾ ഇറങ്ങി വരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം. തങ്ങളോട് ആമീൻ പറയാൻ കൽപ്പനയാണ്. ദ്വാരക്കുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം. എന്താണ് ദ്വാരക്കുന്നത്? ഒരാൾക്ക് റമദാൻ ആഗതമായി അതിനെ അർഹിക്കുന്ന രൂപേണയല്ലാതെ അനാദരവിലായി ആദരവില്ലാത്ത രൂപേണ റമദാൻ അവർക്ക് കഴിഞ്ഞു പോയാൽ അവർക്ക് അള്ളാഹുവിന്റെ ലഅനത്ത് സംഭവിക്കട്ടെ. ആമീൻ പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലങ്ങ് നാം മെമ്പറായി പോയാൽ നമ്മുടെ ആഖിറത്തിലെ അവസ്ഥ എന്താണ്? റമദാന് കോട്ടം തട്ടുന്ന, റമദാന്റെ ബഹുമാനത്തിന് നിരക്കാത്ത വല്ല വാക്കോ പ്രവർത്തനമോ നമ്മുടെ ജീവിതത്തിൽ ഈ മാസത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ സൂക്ഷിക്കണം. ഓ വിശ്വാസി ജനങ്ങളെ വളരെ ശ്രദ്ധിക്കണം. പരിശുദ്ധ റമദാനിൽ നമുക്ക് ഭൗതിക ആഘോഷ പ്രകടനങ്ങളുടെ സമയം വരാനിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് നരക്കാതെ, പരിശുദ്ധ റമദാന്റെ ആദരവിന് നരക്കാത്ത രൂപമാണ് വല്ല വാക്കോ ആഘോഷ പ്രകടനങ്ങളോ നടത്തി കഴിഞ്ഞാൽ, റമദാൻ അനാദരിച്ചു കഴിഞ്ഞാൽ. ഇതാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങൾക്കറിയോ, ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുല്ലാഹ് ഉലമായിൽ നിന്ന് ഉദ്ധരിച്ചൊരു വിഷയം പറയുകയാണ്. എന്താണ് അവിടെ നിന്ന് രേഖപ്പെടുത്തുന്നത്? മഹാൻ പറയുന്നു, മുഹമ്മദ് എന്ന് പേരുള്ള ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം ദുർമാർഗിയായിരുന്നു, നിസ്കാരം തീരെ ഇല്ലാത്ത ആളായിരുന്നു, വളരെ മോശമായ നിലക്ക് ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ റമദാനായി കഴിഞ്ഞാൽ അദ്ദേഹം ഒന്ന് ഉണരും, അഥവാ നല്ല പുതിയ ഡ്രസ്സുകൾ ധരിച്ച് റമദാനിൽ ഒന്ന് സജീവമായി നഷ്ടപ്പെട്ട നിസ്കാരങ്ങളൊക്കെ ഖളാഅ് വീട്ടി അങ്ങനെ റമദാനോട് വല്ലാത്ത ആദരവ്, റമദാനോട് വല്ലാത്ത ബഹുമാനം, റമദാനിന് വലിയ ഒരു വില നൽകിയിട്ട് അദ്ദേഹം ജീവിച്ചു, മൗത്ത് സംഭവിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ ശ്വാസമടങ്ങി മരണമടഞ്ഞു. ദിവസങ്ങൾക്ക് ശേഷം ഫറഅയ്തുഹു ഫിൽ മനാമി, അദ്ദേഹത്തെ മനാമിൽ കാണുകയാണ്, സ്വപ്നത്തിൽ കാണുകയാണ്. ഇത്രയും മോശപ്പെട്ട് ജീവിച്ച ആളല്ലേ? അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, നിന്നെ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്തു? നീ ഇങ്ങനെ തോന്നിവാസിയായി ജീവിച്ചുവല്ലേ, നിന്റെ ഖബറിലെ അവസ്ഥ എന്താണ്? നിന്നെ കൊണ്ട് നിന്റെ റബ്ബ് എന്ത് ചെയ്തു? ആ മനുഷ്യൻ മറുപടി പറയുന്നു, ഓഫറല്ലാഹു ലീ, എനിക്ക് എന്റെ റബ്ബ് പുറത്തു തന്നു, എന്റെ ജീവിതത്തിലെ സകല തെറ്റുകുറ്റങ്ങളും റബ്ബ് എനിക്ക് മാപ്പ് നൽകി, കാരണം ഞാൻ വിശുദ്ധ റമദാന് വലിയ നിലക്ക് ആദരിച്ച വ്യക്തിയായിരുന്നു. നോക്കൂ സഹോദരന്മാരെ,
റമദാനോടുള്ള ആദരവ് നിലനിർത്തിയത് കൊണ്ട് ജീവിതത്തിലെ സകല തെറ്റുകുറ്റങ്ങളും അല്ല മാപ്പാക്കിയില്ലേ. ഈ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വന്ന്, ഈ സുഹൃത്തമാസം നമ്മിലേക്ക് കടന്നു വന്ന്, ഈ പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ നമുക്ക് കിട്ടിയിട്ട് അതേ സുന്നത്തിന് ഫർളിന്റെയും ഫർളിന് ഏറ്റവും ചുരുങ്ങിയത് 70 ഫർളിന്റെയും കൂലി അടിമയുടെ ഇഖ്ലാസ് അനുസരിച്ച് ഉടമയായ റബ്ബ് പദാ കൊടുക്കുന്നതിന് പരിധിയുണ്ടോ? ബിഐദി ഹിസാബ് നമുക്ക് പരിധി നിശ്ചയിക്കാൻ പറ്റില്ല. ആ നിലക്ക് വലിയ സവാബ് അള്ളാഹു അടിമകൾക്ക് നൽകാൻ വേണ്ടി മാത്രം മഹാന്മാരായ ബദരീങ്ങളുടെ ബദർ ദിനം ഉൾപ്പെട്ട പരിശുദ്ധ റമദാൻ, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഖൈറു മിൻ അൽഫി ശഹർ, ആയിരം മാസത്തെ മായിരം മാസത്തെക്കാൾ മഹത്തമുള്ള പുണ്യരാത്രി ഉൾപ്പെട്ട പവിത്ര മാസം ഈ റമദാൻ നമ്മിലേക്ക് അള്ളാഹു 8 നോമ്പ് അനുഷ്ഠിച്ച് ഈ റമദാനെ നാം സ്വീകരിച്ചില്ലയോ? അവ്വലുഹു റഹ്മാ, റമദാന്റെ ആദ്യത്തെ 10 ദിനങ്ങള് റഹ്മത്തിന്റെ 10 ദിനങ്ങളാണ്. ഈ 8 നോമ്പ് നാം അനുഷ്ഠിച്ചു. ഖുർആൻ പറഞ്ഞ തഖ്വ നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ അഅളാകൾക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ കണ്ണ്, നമ്മുടെ നാവ്, നമ്മുടെ കൈകൾ, കാലുകൾ, കൽബ്, ഓരോ അഅളാകളും റമദാനിലെ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടോ? കാലി വയറിന്റെ പട്ടിണിയല്ലാതെ അഅളാകളൊക്കെ ഇഖ്ലാസോടെ തഖ്വയിലായി നോമ്പിലായി കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്നാണോ നമുക്കറിയാൻ പറ്റുന്നതെങ്കിൽ നമുക്ക് നഷ്ടമല്ലയോ? കഴിഞ്ഞ റമദാനിൽ നമ്മോടുകൂടെ ഉണ്ടായിരുന്ന പലവരെയും നമുക്ക് കാണാനില്ല. പലവരും അതാ പെടുന്നനെ പെടുന്നനെ ഞാൻ ഇന്ന് കടാമ്പുഴ നമ്മുടെ സോണിലെ റമദാൻ പ്രഭാഷണത്തിന്റെ ഉദ്ഘാടന ദിവസമായിരുന്നു. അവിടെ നിന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ ആ പരിസരത്ത് കല്ലാർമംഗലം എന്ന് പറയുന്ന സ്ഥലം, അവിടെയുള്ള ചെറുപ്പക്കാരനായ ഉസ്മാൻ സഖാഫി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ സമയം നമ്മിൽ നിന്ന് അപകടത്തിൽ പെട്ടു, മരണം സംഭവിച്ചു പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു, പ്രസവ സമയായിരുന്നു, പ്രസവത്തിന്റെ സമയായിരുന്നു ഇന്നാണെന്ന് തോന്നുന്നു. എന്നോട് വെള്ളം മന്ദിരിച്ചു കൊണ്ടുപോയി സ്റ്റേജിൽ നിന്ന്. അല്ലാഹു സലാമത്ത് നൽകട്ടെ ആ ചെറുപ്പക്കാരൻ, അല്ലാഹു മഅ്ഫിറത്ത് നൽകട്ടെ. കഴിഞ്ഞ റമദാനിൽ ചിന്തിച്ചിട്ടുണ്ടോ, അടുത്ത റമദാനിൽ എനിക്ക് അല്ലാഹു ആയുസ് വെച്ചില്ല എന്ന നിലക്ക് അദ്ദേഹം ചിന്തിച്ചു കാണുമോ? കഴിഞ്ഞ ബയാറ് സ്വലാത്ത് ഉൾപ്പെടെ എല്ലാ സ്വലാത്തിനും ഞങ്ങളോടുകൂടെ എന്റെ അടുത്ത്, അതാ ഞാൻ ബയാറ് പള്ളിയിലുണ്ടാകുമ്പോ അങ്ങോട്ട് വരും, എന്നിട്ട് പറയും ഒന്നിച്ചു പോകാം നമുക്ക് സ്റ്റേജിലേക്കെന്ന്. മഹാനരായ ഷെയ്ഖുന താജുൽ അലമയുടെ കൂടെ ഉള്ളാള് മദനി കോളേജിൽ ദീർഘകാലം മുദരിസായിരുന്ന ആയിരക്കണക്കിന് ആലിമീങ്ങളായ ശിഷ്യന്മാരുള്ള ബഹുമാനപ്പെട്ട അഹമ്മദ് ബാബ ഉസ്താദ് കഴിഞ്ഞ സ്വലാത്തിൽ ഞങ്ങളോടുകൂടെ വേദിയിലുണ്ടായിരുന്നു. ഈ ബായാറിലെ സ്വലാത്ത് റമദാനിൽ നടക്കുമ്പോൾ മഹാനവറുകൾ വരാനില്ല. കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വഫാത്ത് സംഭവിച്ച് ഖബറിൽ കിടക്കുന്നു. ദറജ ഉയർത്തണമല്ലോ, ഖബറ് സന്തോഷത്തിലാക്കണം റബ്ബേ. അങ്ങനെ ഓരോ ആളുകളെ സംബന്ധിച്ച് നാം നോക്കുകയാണെങ്കിൽ എത്ര ചെറിയ കുട്ടികളാണ് നമ്മിൽ നിന്ന് റമദാന്റെ ശേഷം ഖബറിലെത്തിയത്, എത്ര ചെറുപ്പക്കാര് ചെറുപ്പക്കാരികളാണ് എത്തിയത്, എത്ര പ്രായമുള്ളവരാണ് എത്തിയത്, രോഗികളും രോഗമില്ലാത്തവരും അതേ ആക്സിഡന്റിലും അറ്റാക്കിലുമൊക്കെ മൗത്ത് സംഭവിച്ച് അവരൊക്കെ ഖബറിലല്ലയോ? നമ്മുടെ അടുത്ത റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോ അതല്ല, ഈ റമദാൻ തന്നെ നമുക്ക് പൂർത്തിയാകുമോ ഇല്ലേ? ഇസ്കാലിലല്ലയോ? ഒരു സെക്കൻഡ് നഷ്ടപ്പെടുത്തണ്ട. വലയ അഹിറല്ലാഹു നഫ്സൻ ഇദ അജാ അജലുഹാ, അവധിയെത്തിയാൽ
ഒരു സെക്കൻഡ് റബ്ബ് പിന്തിപ്പിക്കൂല. ഈ ഓർമ്മ എപ്പോഴും നമുക്ക് വേണം. റമദാനിലെ ഒരു സെക്കൻഡും നഷ്ടപ്പെടുത്തണ്ട. ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് സംഭവിച്ചവനാണെങ്കിലും ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, റബ്ബിന്റെ റഹ്മത്തിന് തൊട്ട് ആശമുറിയണ്ട. ഇത് റഹ്മത്തിന്റെ പത്തല്ലയോ? റബ്ബിലേക്ക് കൽബ് തിരിച്ചോ? കള്ളു കുടിച്ചവരുണ്ടാകാം, ലഹരി ഉപയോഗിച്ചവരുണ്ടാകാം, വ്യഭിചാരത്തിലേർപ്പെട്ടവരുണ്ടാകാം, അങ്ങനെ പലിശയുമായി ഇടപെട്ടവരുണ്ടാകാം. ഏത് തോന്നിവാസത്തിൽ അതാ പൈശാചിക പ്രേരണയിൽ അകപ്പെട്ട മുസ്ലിമേ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിന് തൊട്ട് ആശമുറിയണ്ട. കൽബ് റബ്ബിലേക്ക് തിരിച്ചോ. ഇത് ശഹറു തൗബത്തിവന്നതും ഇത് തൗബയുടെ മാസമാണ്, ഖേദിച്ചു മടങ്ങാനുള്ള മാസമാണ്. നിങ്ങൾ ഇഖ്ലാസോടെ ഖാലിസായ തൗബ അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചു കഴിഞ്ഞാൽ, പക്ഷാദപിച്ചു കഴിഞ്ഞാൽ, ഇന്നഹു കാന ഗഫാറ, അവൻ ധാരാളം പുറത്തു കൊടുക്കുന്ന റബ്ബാണ്. അത് കിയ പറഞ്ഞതുപോലെ ഉതുലുബു മതാബം ബിന്നദാമതി മുഖ്ലിആ വബിഅസ്മി തർകി ദംബി ഫീ മസ്തഖ്ബല വബറാഅതി മിൻ കുല്ലി ഹഖിൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅവകമ്മില. അല്ലാ അല്ലാ, എന്റെ ജീവിതത്തിൽ അരുത അയ്മകൾ ധാരാളം സംഭവിച്ചു പോയി, റബ്ബാകുന്ന നീ എനിക്ക് മാപ്പാക്കണമല്ലോ. റബ്ബിലേക്ക് കൽബ് തിരിച്ചാൽ കൽബിൽ അങ്ങേയറ്റത്ത സങ്കടത്തോടെ വേദനയോടെ അത്തൗബത്തു അന്നതും മനസ്സ് വേദനിച്ചുകൊണ്ട് റബ്ബിനോട് പറഞ്ഞ് അതേ ഇനി ഞാൻ തെറ്റിലേക്കില്ല, തെറ്റുകളിൽ നിന്ന് വഴിമാറി തെറ്റ് ചെയ്യൂല എന്ന് കൽബിൽ അസ്മു ചെയ്ത് അക്കടവാടുകൾ പൊരുത്തപ്പെടിച്ച് ഒരാള് റബ്ബിലേക്ക് കൽബ് തിരിച്ചാൽ, പക്ഷാദപിച്ചാൽ, തൗബ ചെയ്താൽ അല്ലാഹു അവരെ കൈവടിയൂല, റബ്ബവരെ തട്ടിമാറ്റൂല. അർഹമുർ റഹീമായ ഖാലിഖായ റബ്ബേ, ജീവിതത്തിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയി, പരിശുദ്ധ റമദാന്റെ പുണ്യരാത്രിയിലെ പവിത്ര മജ്ലിസ് കബൂലാക്കി സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനേ. ധാരാളമായി സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ കരഞ്ഞു പറഞ്ഞ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചോ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാണ്, ഒരു തെറ്റും ചെയ്യാത്ത റഹ്മത്തുല്ലിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റിന്റെ ബാബ് ഭാഗം ചിന്തിക്കുക പോലും ചെയ്യാതെ അല്ലാഹുവിൽ നിന്ന് പ്രത്യേകമായ അസ്മത്തുള്ള റഹ്മത്തുള്ളിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹ മിഅത്ത മറ്റാ, ഓരോ ദിവസവും തീർച്ചയായും ഞാൻ നിക്ഷയം ഞാൻ ഓരോ ദിവസവും അതേ നൂറ് പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയാറുണ്ട്, ഇസ്തിഗ്ഫാർ പറയാറുണ്ട്. ദിവസം തെറ്റ് മാത്രം ചിന്തിക്കുകയും തെറ്റ് കാണുകയും കേൾക്കുകയും തെറ്റിൽ ഇടപെടുകയും ആ രൂപേണ ജീവിക്കുകയും ചെയ്യുന്ന നമ്മുടെ അവസ്ഥ എന്താണ്? ഉടമയുടെ മുമ്പിൽ അടിമ തെറ്റ് സമ്മതിക്കുന്നത് അടിമയെ ഉടമ ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. കാലിൽ നീര് വന്ന് മുട്ടിയിട്ട് പോലും നീണ്ട ഖിയാമുല്ലൈൽ കാരണം
പത്നിയാകുന്ന മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചില്ല, നബിയേ, തങ്ങളിങ്ങനെ അവിടുത്തെ ശരീരത്തെ പ്രയാസപ്പെടുത്തി ഇങ്ങനെ നീണ്ട നിസ്കാരം നടത്തണോ? നിന്ന് നിസ്കരിക്കണോ? റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, അഫല അകൂനു അബ്ദൻ ശകൂറ, ഞാനൊരു നന്ദിയുള്ള അടിമാകേണ്ട ആയിഷ? മുസ്ലിമീങ്ങളെ, ഈ പുണ്യമാസത്തിൽ അല്ലാഹുവിന് അടിമകളിൽ നിന്ന് ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെടുന്ന നാല് കാര്യങ്ങളുണ്ട്. ആ നാല് കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്തഖ്ഫിറു ഫീഹി മിൻ അർബഇ ഹിസാൽ, നാല് കാര്യങ്ങൾ വല്ലാതെ വർദ്ധിപ്പിച്ചോ. ശദാ റമദാൻ മാസപ്പിറവി ദൃശ്യമായത് മുതൽ ശവ്വാൽ മാസപ്പിറവി അറിയുന്നത് വരെ വിശ്വാസി ജനങ്ങളോട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയാണ് നാല് കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ. ഒന്നാമത്തത് ഷഹാദത്തു വല്ലാ ഇലാഹ ഇല്ലല്ലാ, അഷ്ഹദു വല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഷഹാദത്ത് പറയാനാണ്. അതുപോലെ ഇസ്തിഗ്ഫാർ പറയാനാണ്, സ്വർഗം ചോദിക്കാനാണ്, നരകത്തിൽ നിന്ന് കാവൽ ആവശ്യപ്പെടാനാണ്. ആ ഷഹാദത്തിൻ്റെ ദിക്ര ദുആയാണ്. നമ്മൾ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാതെയും നാം പതിവാക്കി പോരുന്ന അഷ്ഹദു വല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാഹ, അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ, ധാരാളമായി ആ ദിക്റുകളൊക്കെ വർദ്ധിപ്പിച്ച് ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കലോടുകൂടെ ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ, അതുപോലെ ദുഹാ നിസ്കാരം റമദാനിൽ പതിവാക്കാൻ ശ്രമിക്കണം. എല്ലായ്പ്പോഴും ശ്രദ്ധ പതിവാക്കാൻ ശ്രമിക്കണം. റമദാനിൽ പ്രത്യേകിച്ച് അതിന് സമയം കാണണം. സമുദ്രത്തിലെ നുരകളെപ്പോലെ ദോഷം പെരുത്തുണ്ടെങ്കിലും ദുഹാ ആദത്താക്കുന്ന പതിവാക്കുന്ന ആളുകൾക്ക് അവരെ ദോഷം മുഴുവനും അല്ലാഹു പൊറുക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. റമളാനിലെ സ്പെഷ്യലായ പ്രത്യേകമായ സുന്നത്ത് നിസ്കാരമാകുന്ന തറാവീഹ് 20 റക്അത്ത് തറാവീഹ് സുന്നത്ത് നിസ്കാരം, തഹജ്ജുദ് നിസ്കരിക്കാൻ നല്ല ചാൻസ്, വളരെ ബർക്കത്തുള്ള സുന്നത്തായ അത്താഴം, അത് നാം ഒഴിവാക്കൂലല്ലോ. അതിൽ അത്താഴത്തിൽ ബർക്കത്തുണ്ട്, അത് വലിയ സുന്നത്തുമാണ്, അത് ഒഴിവാക്കാൻ പറ്റൂല. ആ സമയത്ത് നാം ഏതായാലും എഴുന്നേൽക്കും. അപ്പോ ഒരു രണ്ടറക്കായത്ത് തഹജ്ജുദ് നിസ്കരിക്കാം, നമുക്കൊരു വിഷമമല്ലല്ലോ. ഒന്ന് ഒന്ന് ശുദ്ധി വരുത്തിയ പോരെ, ശുദ്ധി വരുത്തേണ്ട ആളുകൾ വുളു എടുക്കുക, എന്തെങ്കിലും മറ്റ് ശുദ്ധികൾ ചെയ്യേണ്ട ആളുകൾ ആരൂപ്പാണ്, അങ്ങനെ വുളു എടുത്ത് രണ്ടറക്കായത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ ആ ഇരുപ്പിലൊന്ന് മദീനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് വിളിച്ചാൽ, സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബിയദി ഖല്ലത് സഹീലത്തി യദരികനി, ഇടപെടൂലേ നമ്മുടെ വിഷയത്തിൽ, അവിടെ നിന്ന് നമ്മെ അകറ്റുമോ? ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലൈയ സ്വലാ, ഈ ബദരിയ ക്യാമ്പസിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി, ദിക്ര ചൊല്ലാൻ വേണ്ടി, ബദരീങ്ങളെ പറയാനും അവരെ മദ്ഹ് ഉൾക്കൊണ്ടുകൊണ്ട് ആ മഹാന്മാരെ വസീലയാക്കി റബ്ബിലേക്ക് കാര്യങ്ങൾ പറയാനും റമദാനിലെ പാതിരാത്രിയിൽ ഒരുമിച്ചു കൂടിയ ജനങ്ങളെ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ആര് തങ്ങളെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്, വലിയ മഹബത്തിലാണ്, വലിയ പരിചയത്തിലാണ്. ഏത് ബുദ്ധിമുട്ടിൽ കുടുങ്ങി, ഇനി രക്ഷയില്ല, ഇത് വല്ലാത്തൊരു പ്രയാസം തന്നെ, ഞെരുങ്ങിയ അവസ്ഥയിലാണോ നീ,
പാതിരാത്രി എഴുന്നേറ്റ് രണ്ടര കാലത്ത് തഹജ്ജു നിസ്കരിച്ച് അതേ ഇരിപ്പിലിരുന്ന് നീ ഒന്ന് വിളിക്കൂ മദീനയിൽ റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാൽ അവിടെ പ്രശ്നത്തിന് പരിഹാരമാണ്, തങ്ങളടപെട്ട് അതിന് സലാമത്താണ്, ഇഷ്കാലു വേണ്ട. മഹാന്മാരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ്. അങ്ങനെ ഇഅ്തികാഫ് വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങളിൽ മുഴുകുക, സാന്ത്വന പ്രവർത്തനങ്ങളുടെ മാസമാണ് ഈ പരിശുദ്ധ റമദാൻ. സാന്ത്വനത്തിന്റെ മാസമാണ്. ആ വിഷയങ്ങളിലൊക്കെ സജീവമായി പരിശുദ്ധ ഇസ്ലാം അഹ്ല സുന്നത്തി വൽ ജമാഅയാകുന്ന ആ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ കക്ഷികളിലും നാം അകപ്പെടാതെ, മൻ അത്വഅനി ദഖല ജന്ന വമൻ അസോനി ഫഖദ് അബാ, ആര് എനിക്ക് വഴിപ്പെടുന്നോ അവര് സ്വർഗത്തിലാണ്. ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين. അള്ളാഹുക്കും റസൂലിനും വഴിപ്പെട്ടവരാരാണ്? അവര് അമ്പിയാക്കളുടെ കൂടെ, അതേ സ്വാശുഹദാക്കളുടെ കൂടെ, സുദീഖീങ്ങളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഉന്നത പദവിയിലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം, മുസ്ലിമീങ്ങളെ അല്ലാഹു തൃപ്തിപ്പെട്ട മതമെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയ ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അമ്പിയാക്കൾ പ്രചരിപ്പിച്ച പവിത്ര മതമാകുന്ന ഇസ്ലാം, ആ ഇസ്ലാമിനെ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖാൽമാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്? അങ്ങനെ അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനം പറഞ്ഞ മഹാന്മാരായ സ്വഹാബത്ത്, ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ അന്നാസാകുന്ന സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം, അവര് ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളണം, അവര് പിന്തുടർന്നതുപോലെ പിന്തുടരണം. ഖുർആൻ ബഹുമാനം പറഞ്ഞ മഹാന്മാരായ സ്വഹാബത്ത്, ആ അസ്ഹാബിൽ നിന്ന് പരിശുദ്ധ ഖുർആനും ദീനി അഹ്കാമുകളും അതുപോലെ ഉലൂമുകളും എല്ലാം വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞ അയിമ്മത്തുകളിൽ പ്രധാനിയായ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹും തുടങ്ങി ഷാഫിഈ മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫി തങ്ങൾ അറിയില്ലേ, ഇമാം നബവി റളിയല്ലാഹു അൻഹുമാ പരിചയല്ലേ, 40-45 കൊല്ലക്കാലം ജീവിച്ച് കല്യാണം കഴിക്കാൻ മറന്ന മഹാനല്ലയോ. ദിവസം പകൽ സമയം സുന്നത്ത് നോമ്പില് കുട്ടികൾക്ക് ദർസ് നടത്തിയ വലിയ മുദരിസായ, വലിയ ആലിമായ, വലിയ മഹാനല്ലയോ. രാത്രി അതാ തഹജ്ജുദിനു വേണ്ടി അല്പമൊന്ന് ഉറങ്ങും, അത് കഴിഞ്ഞാൽ നീണ്ട ഖിയാമുല്ലൈൽ നിന്ന് നിസ്കാരമാണ്, അതും കഴിഞ്ഞ് ബാക്കിയുള്ള സമയം പരിശുദ്ധ ഖുർആൻ ഹദീസുകൾ അതുപോലുള്ള ഗ്രന്ഥരചനയാണ് അവിടെ നിന്ന് എഴുതി വെച്ചു. സുന്നത്ത് ജമാഅത്ത് മാത്രമാണ് ഹഖ്, അതിന് പുറത്തുള്ള സകല ബിദ്അത്തിന്റെ വഹാബി നവീന ആശയങ്ങളും പിഴച്ചതും നരകത്തിലുമാണ്. പാതിരാത്രി കിതാബ് രചന നടത്തുമ്പോ ഇതുപോലെ പ്രകാശിക്കുന്ന മെർക്കുറികളും ഇലക്ട്രിക് സംവിധാനങ്ങളും ഇല്ലായിരുന്നു. ഒരു ചെറിയ സൈത്തിന്റെ റാന്തലിന്റെ മുമ്പിൽ മഹാൻ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മുമ്പിലുള്ള ലൈറ്റ് അണഞ്ഞു പോയി, കണ്ണു കാണുന്നില്ല, ഇരുട്ടായി പോയി, വിഷമിച്ചു. അല്ലാഹ് നിന്റെ ദീനിന്റെ ഉലൂമുകൾ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോ വിളക്കണഞ്ഞത് കാരണം കണ്ണു കാണുന്നില്ലല്ലോ. ആ
സമയം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ആഷിഖായ മുഹിബ്ബായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിന്റെ വിരല് പ്രകാശിക്കാൻ തുടങ്ങി. എഴുത്ത് തീരുന്നതുവരെ പ്രകാശം അണഞ്ഞില്ല. അങ്ങനെയുള്ള കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സയ്യിദന്മാർ, മുത്തഖീങ്ങൾ, അവരിലൂടെ നമുക്ക് അതാ പരമ്പര മുറിയാതെ, കണ്ണിമുറിയാതെ, പാരമ്പര്യമായി നമ്മിലേക്ക് കൈമാറിക്കിട്ടിയ സത്യപ്രസ്ഥാനം, അത് മുജാഹിദല്ല, ജമാഅത്തെ ഇസ്ലാമിയല്ല, തബ്ലീ ജമാഅത്തല്ല, സലഫിയല്ല, അങ്ങനെ ഒരു നവീന പുത്തൻ പ്രസ്ഥാനങ്ങളുമല്ല, മറിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിക്കുന്നു, ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മലാണ്. സ്വഹാബത്തിലേക്ക് ചെന്നു ചേരുന്ന, അമ്പിയാക്കളിലേക്ക് ചെന്നു ചേരുന്ന പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് നമ്മുടെ അഖീദ ശരിപ്പെടുത്തിയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെടുക്കുകയും വേണ്ട എന്ന് പറഞ്ഞത് മാറ്റിവെക്കുകയും പരിശുദ്ധ ഖുർആൻ പറഞ്ഞ തഖ്‌വ അതാണ്. ഇംതിഹാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീഹി, അല്ലാഹു കൽപ്പിച്ചതെടുക്കുക, വേണ്ട എന്ന് പറഞ്ഞത് മാറ്റിവെക്കുക, ഒഴിവാക്കുക, വർജിക്കുക. അതിനു വേണ്ടിയാണല്ലോ പരിശുദ്ധ റമദാനിൽ നോമ്പ് ഫറളാക്കിയത്. അതാ കല്യാണം കഴിക്കൽ വലിയ സുന്നത്താണ് കഴിവുള്ള ആളുകൾക്ക്. ഇനി ഒരാൾക്ക് സാമ്പത്തികമായി ശേഷിയില്ല, വിവാഹം ചെയ്യാൻ കഴിയില്ല, സാമ്പത്തിക ഇല്ല, എന്നാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് നിർദ്ദേശിച്ചത് എന്താണ്? നീ നോമ്പെടുത്തോ, നോമ്പ് നിന്ന തിന്മകളിൽ നിന്ന്, വൈകാരിക ചിന്തകളിൽ നിന്ന്, പൈശാചിക ചിന്തകളിൽ നിന്ന് നോമ്പ് നിന്നെ തട്ടിമാറ്റും. അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് ഒരു പലിജയാണ്, അത് തിന്മകളെ തടുക്കാനുള്ള വലിയ പലിജയാണ് നോമ്പെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ നോമ്പ് തഖ്‌വക്ക് വേണ്ടി എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ തഖ്‌വ നേടിയെടുക്കാൻ നാമൊക്കെ സന്നദ്ധരാകുകയും അത് മൗത്ത് വരെ നിലനിർത്താൻ നാം ശ്രമിക്കുകയും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 21-ാം രാവിനാണ്. റമദാൻ 21-ാം രാവിനാണ് കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത്, അത് റമദാൻ 23-ാം രാവിനാണ്. നോമ്പ് 22 കഴിഞ്ഞ 23-ാം രാവിനാണ് ബായാറിലെ പ്രാർത്ഥനാ സമ്മേളനം. അങ്ങനെ അഹ്ലു സുന്നയുടെ നമ്മുടെ പണ്ഡിത സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ മഴദിൻ ഉൾപ്പെടെ, അതുപോലെ ജാമിഅ ഹസനിയ ഉൾപ്പെടെ, മർക്കസ് ഉൾപ്പെടെ, സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഅന്റെ സയ്യിദന്മാരുടെ നേതൃത്വത്തിലൊക്കെ നടക്കുന്ന സകല മജ്ലിസുകളിലും നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം. അത്തരം സ്ഥാപനങ്ങളോട്, മജ്ലിസുകളോടൊക്കെ നമ്മുടെ സഹകരണം ഉണ്ടാകണം. ഈ മഹത്തായ ഈ പ്രദേശത്തെ അഹ്ലു സുന്നയുടെ അഭിമാന കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുന്ന ജാമിഅ ബദരിയ എന്ന് പറയുന്ന കാളികാവിലെ നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൽ ധാരാളം മുതഅല്ലിമുകൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ദീനി സംരംഭങ്ങളും ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ കോഴ്സുകൾ, മത ഭൗതിക വിദ്യാഭ്യാസങ്ങൾ, ഇവിടെ എല്ലാ നിലയിലുള്ള അറിവുകൾ ഇവിടുന്ന് നമ്മുടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും എല്ലാ നിലയിലുള്ള അറിവുകളും ഇവിടുന്ന് പകർന്നു നൽകുകയാണ്. ഈ മഹത്തായ സ്ഥാപനത്തിൽ നാം നടത്തിവരുന്ന ആത്മീയ മജ്ലിസ് റമദാനിൽ ഇന്ന് നടക്കുമ്പോൾ അടുത്ത നമ്മുടെ ബദർ മജ്ലിസ് ബദരിയയിൽ ആത്മീയ സമ്മേളനം ജൂലൈ മാസം
എട്ടാം തീയതിയാണ്, ജൂലൈ എട്ടാം തീയതി തിങ്കളാഴ്ചയാണ് അടുത്ത നമ്മുടെ മജ്ലിസ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അന്ന് നേരത്തെ നമ്മുടെ പരിപാടി ആരംഭിക്കും. എല്ലാവരും നേരത്തെ വരണം എന്ന് ഒന്നുകൂടെ പറഞ്ഞ് ഈ സ്ഥാപനത്തെ നിങ്ങൾ ഏറ്റെടുക്കുകയും ആവശ്യമായ സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യണമെന്ന് ഒന്നുകൂടെ പറഞ്ഞ് ഇൻഷാ അള്ളാഹ് നമ്മുടെ മജ്ലിസ് ആരംഭിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. استغفر الله العظيم 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 يا حي يا قيوم يا حي يا قيوم يا حي حي يا قيوم يا 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 حي يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله يا الله يا رحمن يا رحيم 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 الله 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 لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم
وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ينقل قبولكم الرحمن എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം. അല്ലാഹ് ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാന്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം. അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി പറയുകയും ഏൽപ്പിക്കുകയും ധാരാളം വെള്ളത്തിൻ്റെ ബോട്ടിലുമായി ആളുകൾ വന്നിട്ടുണ്ട്. ഓരോരുത്തരുടെ കയ്യിലുള്ള വെള്ളം മതി, അത് മന്ത്രിക്കാൻ കാണിക്കണമെന്നില്ല. ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച വെള്ളം ബർക്കത്തുള്ള അതറുള്ള ഫലമുള്ള വെള്ളമാണ്, അത് മന്ത്രിക്കാൻ കാണിക്കേണ്ടതില്ല. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ഇതായിരിക്കും. ധാരാളം സഹോദരിമാരും ഇവിടെ ഉണ്ട്. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام أحمد يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت سحيلتنا أعظنا أنظرنا أدركنا اللهم صل وسلم
وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ റമദാനിലെ പവിത്ര രാത്രിയിലെ പാദരാത്രിയിൽ നിന്റെ മഹാന്മാരെ വസീലയാക്കി ഈ മജ്‌ലിസിൽ വെച്ച് നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ അവിടത്തോടുള്ള അഷ്ഖ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം റഹ്മാൻ അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശുദ്ധ റമദാന്റെ പോരിശ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല റഹ്മാൻ ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാ ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ കിബ്ര ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബന ബിനൂര മഅരിഫതിക യാ റബ്ബൽ ആലമീൻ യാ റഹ്മാനു യാ അല്ലാ യാ റഹീമു യാ അല്ലാ യാ മലികു യാ അല്ലാ ലൈസ ലദൈന അമൽ യുഖദ്ദിബുന إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാ ഈമാനേറ്റി തരണം അല്ലാ തഖ്വ ഏറ്റി തരണം അല്ലാ നാഫിയ ഇൽമനെ വർദ്ധിപ്പിക്കണം അല്ലാ വറഇ ഏറ്റി നിലനിർത്തണം അല്ലാ ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ ഈ മഹത്തായ സ്ഥാപനവുമായി പ്രത്യേകിച്ച് ഈ മജ്ലിസുമായി ആര് സഹായിച്ച് സഹകരിച്ച് ഞങ്ങളോടുകൂടെ ലൈവായി മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം വായാറ് കടാമ്പുഴ ജാറത്തുങ്ങൾ സ്വലാത്തുകളടക്കം അഹ്ലുസുന്നയുടെ സംരംഭങ്ങളുമായി
സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്, അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം റബ്ബേ, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു, നേരത്തെ പറഞ്ഞ പണ്ഡിതനായ സുഹൃത്ത് ഉൾപ്പെടെ കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ, പൂർണമായ ശിഫ നൽകണം അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ റമദാനിലെ പാതിരാത്രിയിലെ മഹനീയ മജ്‌ലിസിൽ ഞങ്ങൾക്കും സ്നേഹികൾക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹഖുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റബ്ബേ, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ, രാപകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലോ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നിന്റെ പ്രത്യേകമായ ഹിഫ്ളം നൽകി നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റബ്ബേ, ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ, ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്നവർ ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ, ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ, ഞങ്ങളെ മക്കൾക്ക് മുതഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ, നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ, സകല ശത്രുക്കളെ ഷർറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും അകപ്പെടുത്തല്ല റബ്ബേ, ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം റബ്ബേ, ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാത്തവർ ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന വീട് നിർമ്മാണങ്ങളൊക്കെ പ്രയാസമില്ലാതെ പൂർത്തിയാക്കണം റഹ്മാൻ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ, ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ, ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ഇഖാമയുടെ ബൽദിയന്റെ കഫീലിന്റെ ജോലി സ്ഥലത്തെ വിഷമങ്ങളടക്കം നീ സഹലാക്കണം റഹ്മാൻ. ഭാര്യമാർ സ്വഭാവം നന്നാക്കണം അല്ലാ, ഭർത്താക്കന്മാരെ സ്വഭാവം നന്നാക്കണം അല്ലാ,
കുടുംബജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി. അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും തങ്ങളെ കാണാനും പല പ്രാവശ്യം കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും അവസരങ്ങളേറ്റി. ഇത് ഞങ്ങൾ അവസാനത്തെ റമദാനാക്കാതെ ധാരാളം റമദാനുകളെ ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് സ്വീകരിക്കാൻ പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാൻ. നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുതതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ. ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പാദരാത്രിയിലെ റമദാനിലെ മഹനീയ മജ്ലിസ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണ അല്ലാഹ്, ഈമാൻ സലാമത്തിലാക്കണ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണ അല്ലാഹ്. റബ്ബന ആതിന ഫി ദുനിയാ ഹസനതം വ ഫിൽ ആഖിറതി ഹസനതം വ ഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. എയർപോർട്ടിൽ എത്താൻ സമയം വൈകിയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുസാഫത്തിന് ഇരുന്നാൽ